നമസ്കാരം. കോവിഡിന്റെ രണ്ടാം വ്യാപനം സംസ്ഥാനത്ത് ഭീഷണി സൃഷ്ടിക്കുമ്പോഴും പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങളെ ലാഘവത്തോടെ കാണുന്നവരുമുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ ചില രസകരമായ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. അവശ്യ കാര്യങ്ങൾക്ക് മാത്രം അനുമതി നൽകാൻ ഏർപ്പെടുത്തിയ സംവിധാനത്തെ കുട്ടിക്കളിയാക്കി കാണുന്നവർക്കെതിരെ കുറച്ച് കടുത്ത നടപടി അല്ലെങ്കിൽ മറുപടി നൽകാനാണ് പോലീസിന്റെ തീരുമാനം. ചിലപ്പോൾ ചിരിയുണർത്തുമെങ്കിലും കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി പെരുമാറണമെന്നാണ് അധികൃതരുടെ അഭ്യർത്ഥന. അത്യാവശ്യ സർവീസുകൾ മാത്രം തുറക്കാനുള്ള അനുമതിക്കിടയിൽ ജ്യോതിശാലയും തുറന്ന ജോത്സ്യനും പോലീസിന്റെ പിടിയിലായി. ആന്തൂർ നഗരസഭയിലെ ജോത്സ്യനെയാണ് തളിപ്പറമ്പ് പോലീസ് പിടികൂടിയത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായത് പരിശോധിക്കാൻ അവർ വിളിച്ചപ്പോൾ വന്നതാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ അവസ്ഥയുണ്ടായാൽ ഡോക്ടറെയല്ലേ കാണേണ്ടത് എന്ന് പോലീസ് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ രക്ഷിതാക്കളോട് ചോദിച്ചപ്പോൾ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. ജോത്സ്യാലയം അടപ്പിച്ച പോലീസ് ജോത്സ്യനെതിരെ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തു. അതേസമയം പാനൂരിൽ ബർഗർ വാങ്ങിക്കാൻ മാത്രം ബൈക്കുമായി കടയിലെത്തിയ 25-കാരനായ യുവാവും പോലീസ് വലയിലായി. ബർഗർ മോഹം യുവാവിനെ പുറത്തിറങ്ങാൻ പ്രേരിപ്പിച്ചു. പിടിയിലായ വ്യക്തിയുടെ അമ്മ വിദേശത്താണ്. യുവാവിനെ പോലീസ് തിരികെ വീട്ടിലെത്തിച്ചു. ബൈക്ക് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ലോക്ക്ഡൌൺ വരെ ബൈക്ക് സ്റ്റേഷനിൽ കിടക്കും. കഴുത കളിക്കാനും പോലീസിന്റെ ഇ പാസിന് അപേക്ഷ. അതേസമയം തളിപ്പറമ്പിന് സമീപം പട്ടുവം സ്വദേശിയായ യുവാവാണ് അത്യാവശ്യമായി കഴുത കളിക്കാൻ, അതായത് റമ്മി കളിക്കാൻ വേണ്ടി പോകാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൻ്റെ വെബ്സൈറ്റിലൂടെ ഇ പാസിന് അപേക്ഷ നൽകിയത്. പോലീസ് ജില്ലാ കമ്മീഷണർ ഓഫീസിൽ കഴിഞ്ഞ ദിവസം അപേക്ഷകൾ പരിശോധിച്ചപ്പോഴാണ് തളിപ്പറമ്പിന് സമീപം പട്ടുവം സ്വദേശിയായ യുവാവ് നൽകിയ വിചിത്രമായ ഒരു അപേക്ഷ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ണൂരിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ കഴുത കളിക്കാൻ പോകാൻ അനുമതി നൽകണമെന്നായിരുന്നു അപേക്ഷ. അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകാനുള്ള അപേക്ഷകൾ പരിശോധിച്ച് പാസ് അനുവദിക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള അപേക്ഷ കണ്ട് ഞെട്ടിയ പോലീസുകാർ വിവരം പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു. കക്ഷിയെ കൈയോടെ പൊക്കാൻ കമ്മീഷണർ തളിപ്പറമ്പ് പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ലോക്ക്ഡൌൺ ആരംഭിച്ച ആദ്യ ദിവസം തന്നെ പെണ്ണു കാണാൻ കാറിൽ പോയ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന കുടുംബവും പാനൂർ പോലീസിന്റെ പിടിയിലായി. മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹത്തിന് മാത്രമാണ് പോലീസ് അനുമതി നൽകിയിരുന്നത്. വാഹനത്തിൽ അനുവദിച്ചതിലധികം യാത്രക്കാരും ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ നീണ്ടുപോകുമെന്ന ആശങ്കയാണ് റിസ്ക് എടുക്കാൻ കുടുംബങ്ങളെ പ്രേരിപ്പിച്ചത്. യാത്രക്കാരെ വീട്ടിലെത്തിച്ചതിനു ശേഷം വാഹനം കസ്റ്റഡിയിലെടുത്തു. പോലീസ് കേസെടുക്കുകയും ചെയ്തു.